വെൽക്കം ബാക്ക് ടു വി ആർ എസ് ട്രാവലർ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വാഹനത്തിൻ്റെ റിവ്യൂ അല്ല, ബൈക്കുകളുടെ സാധാരണ വിശേഷമായിട്ടാണ് വരാറ്. പക്ഷേ ഇന്ന് ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ സാധാരണ ഏത് വാഹനങ്ങൾക്കും എടുക്കുന്ന ഇതാണ് നമ്മുടെ നിലവിലെ ഗവൺമെൻറ് സംവിധാനമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒന്ന് നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ക്രെഡിബിലിറ്റിയുള്ള നല്ല ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് വലിയ സ്കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഓരോ ഷോറൂമാണ് അവരുമായിട്ടുള്ള ഒരു ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയം 5 വർഷത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രീമിയം ഉണ്ടാകുന്നത്. ആ ഒരു പ്രീമിയം ഒക്കെ നമുക്ക് വലിയ ചിലപ്പോൾ റോൾ ഉണ്ടാകും. അതുപോലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ടൂ വീലറൊക്കെ ആണെങ്കിൽ ചെറിയൊരു എമൗണ്ട് തന്നെ വരുള്ളൂ, പക്ഷേ മറ്റ് വാഹനങ്ങളാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഫോർ വീലറൊക്കെ ആണെങ്കിൽ ഒരു 15,000-18,000 ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരു 7-സീറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു മിനിമം ഒരു 2013-2014 മോഡല് വരേക്ക് നമ്മളിപ്പോൾ റിന്യൂ ആണെങ്കിൽ ഒരു 17,000-18,000 ഒക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു ഇന്നോവ ഉണ്ട്, ആ ഒരു ഇന്നോവയുടെ ഇൻഷുറൻസ് പ്രീമിയം 18,000 കഴിഞ്ഞ വർഷം ഫസ്റ്റ് പാർട്ടി ചെയ്തത്. അപ്പോൾ ഈ വർഷം ഞാനത് റിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തത്, സ്വാഭാവികമായിട്ടും ഞാൻ അത് ഒരു കമ്പനിയുടെ പേരിൽ തന്നെ എടുത്തത്. ഞാൻ ആദ്യം കമ്പനിയുടെ പേര് പറയേണ്ടെന്ന് എഴുതി, പക്ഷേ അതിപ്പം പറയാത്ത രീതിയിൽ പറയുന്ന രീതിയിലേക്ക് അവർ വഷളാക്കിയിരിക്കുകയാണ്. അതായത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, സോറി യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസിൻ്റെ പിന്നെ പ്രീമിയം ആയിരുന്നു, യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആയിരുന്നു നമ്മളെടുത്തത് 18,000. അപ്പോൾ ഈ വർഷം പിന്നെ അവർ ഞാൻ ഒരു വാഹനം ക്ലെയിം ചെയ്തതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി 1-2 ആഴ്ചയൊക്കെയാണ് നമ്മൾ ഒരു വാഹന ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് പിന്നെ ക്രെഡിറ്റ് ആക്കുന്നത്. അതായത് നമ്മൾ പിന്നെ വണ്ടിയുടെ പണിയൊക്കെ എടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ പിന്നെ അവരുടെ സർവേർമാണ് വന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഒരു 14 ദിവസം കൊണ്ടൊക്കെ ക്ലെയിം കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ 2 മാസമായിട്ട് പോലും ക്ലെയിം കിട്ടാത്തതും, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അവരെ ഓഫീസിൽ വിളിക്കുമ്പോൾ അവരെ എക്സിക്യൂട്ടീവിനൊക്കെ വിളിക്കുമ്പോൾ വളരെ പിന്നെ ലാഗ് ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യവും ഒരാഴ്ച കൊണ്ട് കിട്ടും അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് 2 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ അതിന് ശേഷം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്നൊരു കമ്പനിയുടെ പിന്നെ സ്കീം എടുത്തു. അപ്പോൾ അത് 18,000 സ്കീം ഈ വർഷം ഞാൻ എടുക്കുമ്പോൾ വെറും 14,100 രൂപയാണ് നമുക്ക് കൊടുക്കുന്നത്. അതായത് 4,000 രൂപ നമുക്ക് ലാഭം. ഓരോ വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു എമൗണ്ടൊക്കെ നമ്മളുടെ വണ്ടിയുടെ മാർക്കറ്റിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് ചെറിയൊരു പ്രീമിയത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ 4,000 എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ടാണ്. ആ ഒരു എമൗണ്ടിലേക്ക് കുറഞ്ഞത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരൊരു മറ്റ് കമ്പനികളുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇൻഷുറൻസ് കമ്പനികളൊക്കെ വർഷത്തിൽ 600-700 കോടികളൊക്കെ വിറ്റുവരവുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുമ്പോഴാണ് അവർക്ക് ഇത്രയും വിറ്റുവരവുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതിനെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അവരുമായി സംസാരിക്കുകയും നിലവിലുള്ള ഇൻഷുറൻസ് മറ്റ് കമ്പനിയിലൊക്കെ മാറ്റി ചെയ്യാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് എനിക്കും ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ പ്രീമിയം പുതുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാർഗെയിൻ ചെയ്യല്ല മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറഞ്ഞു കിട്ടും. പിന്നെ അതേപോലെ പ്രത്യേകിച്ച് നിങ്ങൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അറിയാം, ഞാനിപ്പോൾ എടുത്തിട്ട് 2 മാസം എനിക്ക് ആ സ്കീമിൻ്റെ ആ ഒരു എമൗണ്ട് കിട്ടാത്തത്. അപ്പോൾ അതേപോലെ ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ, ഞാൻ വർക്ക്ഷോപ്പുകളിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ അതേപോലെ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് നന്നായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഊടായി പഴക്കിയിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ദിവസം വിളിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു മറുപടി ഇല്ലാതെ 4-5 മാസമൊക്കെ ആയിട്ട് പ്രീമിയത്തിൻ്റെ പൈസ, സോറി, ക്ലെയിം ചെയ്തതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. നമുക്കിപ്പം നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മൾ റോഡിലൂടെ ഓടുന്ന വാഹനമാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്സിഡൻ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ, ഈവൺ നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു മതിലിൻ്റെ അതേപോലെ സംഗതികൾക്കും ഇടിച്ചാൽ പോലും നല്ല പരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കിശയിൽ നിന്ന് എടുത്തിട്ട് ചിലവാക്കുന്നതിന് പകരം നമ്മൾ ആദ്യമായിട്ട് ശീലിക്കേണ്ടത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ശീലിക്കണം. കാരണം വെച്ചാൽ എന്തിനാണ് നമ്മൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഓരോ വർഷം 15,000-20,000 ഒക്കെ കൊടുത്തിട്ട് ഇൻഷുറൻസ് പുതുക്കുന്നത്? നമുക്കത് കിട്ടാനുള്ള അവകാശമാണ് ഈ ക്ലെയിം. ആ ക്ലെയിം നമ്മൾ സ്വന്തം കിശയിൽ നിന്ന് എടുത്ത് പെയിൻ്റ് അടിപ്പിക്കുന്നതിനും ഡോറ് അല്ലെങ്കിൽ മറ്റ് സ്പെയറുകൾ മാറ്റുന്നതിന് പകരം
നമ്മൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അതും ക്ലെയിം ചെയ്യുമ്പം ഇതേപോലെ നമുക്ക് ലേഖ ചെയ്തുകൊണ്ട് നമ്മളെ പൈസക്ക്, അതായത് ബഹുരസം എന്ന് പറയുന്നത് നമ്മളെ ഈ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ നിരന്തരം ഫോണിൽ വിളിച്ചിട്ടും അവിടെയുള്ള മാനേജേഴ്സിനെ വിളിച്ചിട്ടും കണ്ടിട്ട് സംസാരിച്ചിട്ട് പോലും എനിക്കിതുവരെ ആ പ്രീമിയം കിട്ടിയിട്ടില്ല. അതിൻ്റെ എമൗണ്ട് ഇതുവരെ നമ്മൾ ക്ലെയിം ചെയ്തതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് അവർ വീണ്ടും നമുക്ക് ലെറ്റർ അയക്കാണ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം പുതുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസക്ക് മാത്രം അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ, നമുക്കിങ്ങോട്ട് തരാനുള്ള കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല. അപ്പം അത്തരം കമ്പനികളുടെ പ്രീമിയം നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കുടുങ്ങുകയാണെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങൾ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് യുണൈറ്റഡ് നമ്മൾ ഏത് കമ്പനി നമ്മളെ കബളിപ്പിക്കുന്നു ആ ഒരു കമ്പനിയെ നമ്മൾ ബഹിഷ്കരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ അടുത്ത് റീസണും കാര്യങ്ങളും ചോദിച്ചിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് അവർ ഉത്തരവ് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ബഹിഷ്കരിച്ചാൽ മാത്രമേ അവർ പാഠം പഠിക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മളെ അവകാശങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നേടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുമാത്രം ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വിഷയം.